നമസ്കാരം. മീറ്റ് ദ കാൻഡിഡേറ്റിൽ ഇന്ന് എന്നോടൊപ്പം ഉള്ളത് കേന്ദ്രമന്ത്രിയും തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥിയുമായ ശ്രീ രാജീവ് ചന്ദ്രശേഖരാണ്. ശ്രീ രാജീവ് ചന്ദ്രശേഖർ, വെരി വാം വെൽക്കം ടു ദ പ്രോഗ്രാം. നമസ്കാരം. 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 അപ്പോൾ എനിക്ക് ആദ്യം ചോദിക്കാനുള്ള, താങ്കൾ പലതവണ പാർലമെന്റേറിയനായിട്ടുണ്ടെങ്കിലും ഇതാദ്യമായിട്ടാണ് ജനങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് ഒരു മത്സരത്തെ നേരിടുന്നത്. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൻ്റെ കാര്യം വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളും നമ്മൾ രൂപീകരിക്കുക, എതിരാളി ആരാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടായിരുന്നു. ആരാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ, താങ്കളുടെ മുഖ്യ എതിരാളി തിരുവനന്തപുരത്ത്? ഇല്ല, അങ്ങനെ ഒരു മുഖ്യ എതിരാളി എന്ന് ഞാൻ അങ്ങനെ കരുതുന്നില്ല. അവിടെ ഇതൊരു ത്രികോണ മത്സരമാണ്. രണ്ട് കാൻഡിഡേറ്റ്സ് ഉണ്ട്. രണ്ട് കാൻഡിഡേറ്റ്സ് എൻ്റെ മനസ്സിൽ അവരെ ട്രൈഡ് ആൻഡ് ഫെയിൽഡ് കാൻഡിഡേറ്റ്സ് ആണ്. ഞാൻ എന്നോട് ജാനുവരിയിൽ നമ്മുടെ പ്രധാനമന്ത്രി എന്നോട് ചോദിച്ചപ്പോൾ എവിടെയാണ് രാജീവിന് മത്സരിക്കാൻ താല്പര്യം എന്ന് പറഞ്ഞപ്പോൾ ഞാനാണ് അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ എനിക്ക് കേരള നാടിൻ്റെ തലസ്ഥാനം തിരുവനന്തപുരത്ത് മത്സരിക്കാനൊരു ആഗ്രഹമുണ്ട്, എനിക്കൊരു അഭിമാനം ഉണ്ടാകും. ഞാനാണ് ചൂസ് ചെയ്തത്. അത് ഞാൻ ചൂസ് ചെയ്തപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ ഇതൊരു ഒരു തെരഞ്ഞെടുപ്പ് മത്സരമാവും, മൂന്ന് ആൾക്കാരുണ്ടാവും, മൂന്ന് കാൻഡിഡേറ്റ്സ് ഉണ്ടാവും, അതിൽ ഞങ്ങൾ ഡിബേറ്റ് ചെയ്ത് നമ്മൾ ഏറ്റവും നല്ല കാൻഡിഡേറ്റ് ജയിക്കുമെന്നാണ് എൻ്റെ ഒരു 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 വിഷൻ. ഇവിടെ വന്ന് 5-ാം തീയതി വൈകുന്നേരം വന്ന് കഴിഞ്ഞ് 10-15 ദിവസം കഴിഞ്ഞപ്പോൾ അത് എനിക്കൊരു മത്സരമായിട്ടല്ല, എനിക്കൊരു മിഷനായിട്ട് അത് മാറി. ഐ ജെനുവിൻലി എനിക്കൊരു ഫീലിംഗ് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇവിടെ എനിക്കൊരു ഒരു ഒരു ഓബ്ലിഗേഷൻ ഉണ്ട് തിരുവനന്തപുരത്തിന് മാറ്റം കൊണ്ടുവരാനും, ഒരു പുതിയൊരു നെറേറ്റീവ്, ഒരു പുരോഗതിയും ഒരു വികസനത്തിൻ്റെ നെറേറ്റീവ് കൊണ്ടുവരാൻ എനിക്കൊരു എനിക്ക് എൻ്റെ ഒരു മിഷനായിരിക്കും അത്. പക്ഷേ ശ്രീ രാജീവ് ചന്ദ്രശേഖർ, അതിനൊരു കാൽക്കുലേഷൻ ഉണ്ടാകണമല്ലോ, ഒരു കണക്കുകൂട്ടൽ ഉണ്ടാകണമല്ലോ. പക്ഷേ കണക്കുകൂട്ടൽ രാഷ്ട്രീയമായി എങ്ങനെ നോക്കിയാലും അത് BJP അനുകൂലമല്ല. ഇപ്പോൾ നിയമസഭാ മണ്ഡലങ്ങളുടെ കാര്യം എടുക്കാം. 6 നിയമസഭാ മണ്ഡലങ്ങൾ ഇവിടെ ജയിച്ചിട്ടുള്ളത് LDF ആണ്. 1 എണ്ണം UDF കയ്യിലാണ്. ഈ BJPയിലെ അധികായന്മാർ മത്സരിച്ച് പരാജയപ്പെട്ട മണ്ഡലമാണ്. 2014 ഒ രാജഗോപാൽ പരാജയപ്പെട്ടു. 2019 കുമ്മനം രാജശേഖരൻ പരാജയപ്പെട്ടു. ശശി തരൂരിനെ പോലെ ഒരാൾ തിരുവനന്തപുരം നഗരത്തിലെ മധ്യവർത്തി വോട്ടുകളൊക്കെ സമാഹരിച്ച് കഴിഞ്ഞ 3 തവണ തുടർച്ചയായി ജയിക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഒരു തരത്തിലും രാഷ്ട്രീയമായി കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ അനുകൂലമല്ലാത്തൊരു മണ്ഡലം താങ്കൾ തിരഞ്ഞെടുക്കുകയാണ് മത്സരിക്കാൻ, അതിൽ ഒരു യുക്തി വേണമല്ലോ. എന്തായിരുന്നു, വാട്ട് വാസ് ദ ലോജിക്? അല്ല, ഞാൻ എൻ്റെ ഹിസ്റ്ററി നോക്കിയാൽ ഗോപി, ഞാൻ എല്ലാപ്പോഴും ഒരു അപ്പിൽ ചാലഞ്ചിങ് ടാസ്ക്കാണ് എൻ്റെ മുഴുവൻ പ്രൊഫഷണൽ ലൈഫ് നോക്കിയാലും, എൻ്റെ ഓൻട്രപ്രണർ ലൈഫ് നോക്കിയാലും, പൊളിറ്റിക്കൽ കരിയർ നോക്കിയാലും, എല്ലാ സമയത്തും എല്ലാ ഒരു മൊമെൻ്റ് ഇൻ മൈ ലൈഫ് എല്ലാവരും എന്നോട് പറയും അത് മിസ്റ്റേക്കല്ല ചെയ്യുന്നത്. ഞാൻ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ട് സിലിക്കൺ വാലിയിൽ ഇൻറ്റൽ ജോയിൻ ചെയ്തപ്പോൾ എല്ലാവരും പറഞ്ഞു, ഇതെങ്ങനെയാണ് നിങ്ങൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ട് ഒരു ഹാർഡ്വെയർ കമ്പനിയിൽ പോകുന്നത്, നിങ്ങൾ ഫെയിലാവും. എന്നിട്ട് ഞാൻ ഇവിടെ മടങ്ങി വന്നപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞ്, ഇതാണ് വട്ടാണോ ഇന്ത്യയിൽ ആരാ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പോകുന്നത്, ഇങ്ങനെ ഈ ചൂടത്തും വെയിലത്തും ഒരു ഹോസ്റ്റൈൽ എൻവയറമെൻറ്റിൽ എങ്ങനെ നെറ്റ്വർക്ക് ഉണ്ടാക്കാൻ പോകുന്നത്, അവിടെ അത് കാശൊന്നും ഉണ്ടാക്കില്ല, നിങ്ങൾ ലോസ് ആവും, നിങ്ങൾ യു വിൽ ബി ഫെയിലിയർ. അതൊരു സക്സസ്സായി. ഞാൻ പിന്നെ പോളിറ്റിക്സ് 2006 ജോയിൻ ചെയ്തപ്പോൾ എന്നോട് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, എൻ്റെ ആ സ്വയറിംഗ് ഇൻ ദിവസത്ത് 2 ladies MPs, 1 leftist, 1 congressman, ലൗഡ്ലി അവർ ഒരു വോയിസിൽ പറഞ്ഞു, ഓ കണ്ടോ ഒരു ഒരു പുതിയൊരു ബിസിനസ്മാൻ പോളിറ്റിക്സിൽ ജോയിൻ ചെയ്യുന്നു. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു ഡീറ്റെയിൽഡ് കാൽക്കുലേഷൻ അനാലിസിസ് നോക്കിയിട്ടല്ല സാധനങ്ങൾ ചെയ്യുന്നത്. ഈ ശ്രീ രാജീവ് ചന്ദ്രശേഖർ, പ്രചാരണ രംഗത്ത് ഡോക്ടർ ശശി തരൂരിന് അദ്ദേഹത്തിൻ്റെതായ ചില രീതികളുണ്ട്, അതിൽ അദ്ദേഹത്തിന് മാന്യമായ ചില ഇടപെടലുകളുണ്ട്. അത് ഞാനൊന്ന് ഉദാഹരണമായിട്ട് പറയാം. അദ്ദേഹം ഒരിക്കലും എതിരാളിയായിട്ടുള്ള സ്ഥാനാർത്ഥിയെക്കുറിച്ച് സംസാരിക്കാറില്ല. പകരം അദ്ദേഹത്തിന് എന്തൊക്കെ ചെയ്യാൻ കഴിയും, എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്ലസ് പോയിൻറ്റ്സ് എന്നാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കാറുള്ളത്. പക്ഷേ താങ്കൾ ഒരു ഘട്ടത്തിൽ ശശി തരൂരിനെ വ്യക്തിപരമായി ആക്രമിക്കുന്ന തരത്തിലേക്ക് താങ്കളുടെ പ്രചാരണം മാറിയിട്ടുണ്ട്. ഞാൻ അങ്ങനെ ചോദിക്കാൻ കാരണം, കഴിഞ്ഞ 15 വർഷമായി ഒന്നും ചെയ്യാത്ത ഒരു പാർലമെൻറ് അംഗമാണ് ശശി തരൂർ എന്നതിൽ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് താങ്കൾ പല കാര്യങ്ങളും മുന്നോട്ട് വയ്ക്കുന്നത്. അതൊരു ഒരു ഷിഫ്റ്റാണല്ലോ. അല്ല, ഷിഫ്റ്റ് ഒന്നുമല്ല. ഈ എല്ലാ ഇലക്ഷൻ്റെ എന്താണ് മെയിൻ ഒബ്ജക്റ്റീവ്? എല്ലാ ഇലക്ഷൻസ് ഒരു ഫാഷൻ ഷോ അല്ലല്ലോ. ഇലക്ഷൻ ഒരു ഒരു തരം ഒരു ജനങ്ങളുടെ ഒരു റെഫറൻഡം അല്ലേ? അവർക്ക് അവർ ഒരു പബ്ലിക് റെപ്രസെൻറ്റേറ്റീവ് അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ്റിന് കൊടുത്ത ഒരു അവസരം, ജനങ്ങളല്ല കൊടുത്ത അവസരം, ആ അവസരത്തിന് എങ്ങനെയാണ് ആ റെപ്രസെൻറ്റേറ്റീവ് ഓ ഗവൺമെൻറ് എങ്ങനെയാണ് ആ അവസരത്തിന് ഉപയോഗിച്ചത്?
ഞാൻ പറയുന്നത് ഇന്ന് ഇത് ഇതിൽ ഒരു പേഴ്സണൽ അറ്റാക്കൊന്നുമല്ല, ഇത് ഒരു പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസിൻ്റെ ബേസിസിൽ 15 കൊല്ലത്തിൽ എന്ത് നടന്നു, അത് അതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്താണ്, 10 കൊല്ലത്തിൽ ഈ 2014 to 2024 ഇന്ത്യ എങ്ങനെ മുമ്പോട്ട് പോയി, തിരുവനന്തപുരം കേരളം എങ്ങനെ പിന്നോട്ട് പോയി. അതിൽ ഞാൻ റെട്ടറിക്കല്ല പറയുന്നത്, അത് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് ആണ്. 10 കൊല്ലം 2004 മുതൽ 2014 വരെ ജനങ്ങൾ കോൺഗ്രസിനൊരു അവസരം കൊടുത്തു ഭരിക്കാൻ. അവരെന്താ ചെയ്ത്? അതിൻ്റെ ഫാക്ട്സ് ഞാൻ വയ്ക്കുന്നു. 2014 മുതൽ 2024 വരെ ജനങ്ങൾ നരേന്ദ്രമോദിജിക്ക് ഒരു അവസരം കൊടുത്തു. അദ്ദേഹം എവിടുന്ന് എങ്ങോട്ട് കൊണ്ടുപോയി? 2016 മുതൽ 2024 വരെ സംസ്ഥാന സർക്കാരിന് ജനങ്ങൾ ഇവിടെ ഒരു അവസരം കൊടുത്തു. ഈ സർക്കാരും കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജി എന്ത് ചെയ്തു? ഞാൻ പറയുന്നു, എൻ്റെ കാൽക്കുലേഷനിൽ 2004 to 2014 വാസ് എ ഫെയിലിയർ, 2016 to 2024 ഇസ് എ ഫെയിലിയർ. അത് ഞാൻ പറയേണ്ട ആവശ്യമില്ല, അതിൻ്റെ ഡേറ്റ ഫാക്ട് സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലാണ്ട്. അല്ല, അതിൽ അദ്ദേഹം ഒരു ഉദാഹരണം പറയുന്നുണ്ട്, ഇപ്പോൾ പൊഴിയൂരിലെ പുലിമുട്ട് നിർമ്മാണം. ഇപ്പോൾ ശശി തരൂരിൻ്റെ ഒരു വാദം ഞാൻ താങ്കളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരും. അദ്ദേഹം പറയുന്നത്, ഞാനിത് പലതവണ ശ്രമിച്ചു, കേന്ദ്ര സർക്കാരിൽ പലതരത്തിലും സമ്മർദ്ദം ചെലുത്തി, പക്ഷേ കേന്ദ്രം പറഞ്ഞു പുലിമുട്ട് നിർമ്മാണം എന്നത് സംസ്ഥാന സർക്കാർ ചെയ്യേണ്ട കാര്യമാണെന്ന്. പക്ഷേ രാജീവ് ചന്ദ്രശേഖർ ചെല്ലുന്നു, താങ്കൾ അവിടുത്തെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നു, നേരെ ഡൽഹിയിലേക്ക് പോകുന്നു, ആ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തിക്കൊണ്ട് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയത്തിൻ്റെ ഉത്തരവുമായി താങ്കൾ തിരിച്ചു വരുന്നു. ഇത് ഒരു ബി ജെ പി സ്ഥാനാർത്ഥിയായതുകൊണ്ടും കേന്ദ്ര സർക്കാരുടെ ഇടപെടൽ കൊണ്ടും സംഭവിച്ചതാണ് എന്നാണ് ശശി തരൂരിൻ്റെ ആക്ഷേപം. അതാണ് ജനങ്ങൾക്ക് എന്താ വേണ്ടത്? ജനങ്ങൾക്ക് വേണ്ട അവരുടെ പ്രോബ്ലംസിൻ്റെ സൊല്യൂഷൻ. ഞാൻ എങ്ങനെ ചെയ്തു, ആരെ മീറ്റ് ചെയ്ത് ചെയ്തു, അതാണോ ജനങ്ങൾ ചോദിക്കുന്നത്? ഇപ്പോൾ തിരുവനന്തപുരത്തെ ജനങ്ങൾക്കൊരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ശശി തരൂറായ കോൺഗ്രസ് എം പി ആണോ, പനിയൻ രവീന്ദ്രനായ സി പി ഐ എം പി ആണോ, രാജീവ് ചന്ദ്രശേഖറായ ബി ജെ പിൻ്റെ എം പി ആണോ, ആർക്കാണ് ഇതിൽ ഒരു ഏറ്റവും ജാസ്തി താല്പര്യം, ആർക്കാണ് കഴിവ് സോൾവ് ചെയ്യാൻ? അങ്ങനെ കോൺഗ്രസ്സുകാരനായ ശശി തരൂർ പറയുമ്പോഴോ അല്ലെങ്കിൽ ഇടതുപക്ഷക്കാരനായ ഒരു എം പി പറയുമ്പോഴോ നടക്കാത്ത കാര്യം ബി ജെ പിക്കാരനായ ഒരാൾ പറയുന്നു എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാർ രാഷ്ട്രീയമായിട്ടാണ് ആ വിഷയത്തെ കാണുന്നത് എന്നാണ് ശശി തരൂർ ഉന്നയിച്ച ആക്ഷേപം. അത് പറയും, അത് പറയുമ്പോൾ രാഷ്ട്രീയത്തിൻ്റെ ടൈമാണല്ലോ, ആ സീസണാണല്ലോ, എല്ലാം എന്തും പറയാമല്ലോ. ഞാൻ പറഞ്ഞത് വേറെ എന്തുവാണ്, ഇതിനൊരു ഡിറ്റർമിനേഷനും ഒരു ഫോക്കസും ഒരു ഫോളോ അപ്പ് ഉണ്ടെങ്കിൽ അതൊരു കോൺഗ്രസ് എം പിക്കും ചെയ്യാൻ പറ്റും, അതൊരു ലെഫ്റ്റ് എം പിക്കും ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല, ഞാൻ ചെയ്തു. അതുകൊണ്ട് ഇപ്പോൾ പെട്ടെന്ന് എല്ലാവരുടെയും റഡാറിൽ ഈ ഇഷ്യൂ ആണ് മെയിൻ സ്ട്രീം ഇഷ്യൂ. ഞാനത് സ്വാഗതം ചെയ്യുന്നു, ഇതിൽ എനിക്കൊരു പ്രോബ്ലമില്ല. ഇപ്പോൾ ശശി തരൂരിന് 15 കൊല്ലം കഴിഞ്ഞിട്ട് പൊഴിയൂരിൻ്റെ പ്രോബ്ലമിനെ പറ്റി വലിയൊരു അവയർനെസ് ആയിട്ടുണ്ടെങ്കിൽ, പന്യൻ രവീന്ദ്രൻജിക്ക് അതിനെ പറ്റി ഒരു വലിയൊരു അവയർനെസ് ആയിട്ടുണ്ടെങ്കിൽ ഞാനത് എൻ്റെ ഒരു ഭാഗ്യം ആണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ആരോപണം കുറച്ചുകൂടി ഗൗരവമുള്ളതാണ്, കാരണം പെരുമാറ്റ ചട്ട ലംഘനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ ഇവിടെ എന്നതാണ് ഞാൻ പറഞ്ഞത്. താങ്കൾ ശ്രദ്ധിച്ചു കാണും, ഇപ്പോൾ കേന്ദ്രമന്ത്രി എന്ന നിലയിലാണ് താങ്കൾ പലയിടങ്ങളിൽ നിന്നും നിവേദനങ്ങൾ സ്വീകരിക്കുന്നതും വാഗ്ദാനങ്ങൾ നൽകുന്നതും എന്ന് പറയുന്നു. ഇപ്പോൾ എൽ ബി എസ് കോളേജിൽ താങ്കൾ കേന്ദ്രമന്ത്രി എന്ന നിലയിൽ ചെന്നു, വിദ്യാർത്ഥികളുമായി സംബന്ധിച്ചു എന്നാണ് ആക്ഷേപം. അപ്പോൾ താങ്കൾ നിവേദനങ്ങൾ സ്വീകരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് നമ്മൾ എലക്ഷൻ ചെയ്യുന്ന സമയത്ത് ജനങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾ എന്താണ് പെർഫോമൻസ്, നിങ്ങൾ എന്താണ് ട്രാക്ക് റെക്കോർഡ്, അത് ചോദിക്കുമ്പോൾ അതാണ് മെയിൻ സബ്ജക്റ്റ്, അതാണ് മെയിൻ അജണ്ട. അപ്പോൾ ഇവർ പറയുന്നത് നിങ്ങൾ ഇത് മിസ്യൂസ് ചെയ്യുന്നു, അത് മിസ്യൂസ് ചെയ്യുന്നു. അങ്ങനെ മിസ്യൂസ് ചെയ്യണമെങ്കിൽ ഇ സിൻ്റെ അടുത്ത് പോകണം, കംപ്ലയിൻറ്റ് ചെയ്യണം. റൂൾ ഓഫ് ലോ എല്ലാവർക്കും അപ്ലൈ ചെയ്യുന്നതല്ലേ. ഇത് വെറുതെ എന്തെങ്കിലും പറഞ്ഞ് ഇങ്ങനെ ഓടിപ്പോയി ഒരു ഇൻവെൻ്റോ മിസ്ഇൻഫർമേഷൻ ചെയ്ത് അങ്ങോട്ട് ഓടിപ്പോകുന്നത് അത് ശരിയല്ല. അതായത് നിയമപരമായി വന്നാൽ നിയമപരമായി നേരിടും. ഓഫ് കോഴ്സ് അതല്ലേ ചെയ്യേണ്ടത്. ഞാൻ എല്ലാം ചെയ്യുന്നത് ഇതുവരെ ലൈഫിൽ എല്ലാം ചെയ്തത് എല്ലാവർക്കും അറിയാം, ഒരു ഓപ്പൺ ബുക്ക് വിത്തൗട്ട് എനി ബ്ലെമിഷ്, വിത്തൗട്ട് എനി ബ്ലാക്ക് മാർക്ക്, അത് എൻ്റെ റെക്കോർഡാണ്. 2009 ഡോക്ടർ ശശി തരൂർ ഇവിടെ വരുമ്പോൾ താങ്കളെ പോലെ തന്നെ ഒരു പുതുമുഖമായിരുന്നു. അന്ന് ശശി തരൂരിന് 2009, 2014, 2019 ഒക്കെ തരൂറിനെ പിന്തുണച്ചത് രാഷ്ട്രീയമായി വിശകലനം ചെയ്യുമ്പോൾ തിരുവനന്തപുരം നഗരത്തിലെ മധ്യവർത്തി വോട്ടർമാരുടെ പിന്തുണയാണ് എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ തീരദേശ മേഖലയിൽ നിന്നുള്ള പിന്തുണയും ഉണ്ടായി. ഈ പിന്തുണയിൽ തുടർച്ചയായി 3 തവണ പാർലമെൻറ്റിലെത്തിയ ശശി തരൂരിന് ഇപ്പോഴാ പിന്തുണയൊക്കെ ഒറ്റയടിക്ക് നഷ്ടപ്പെട്ടു എന്ന ഒരു ധാരണയിലാണോ ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഉള്ളത്? ഞാൻ അങ്ങനെയൊന്നും എൻ്റെ ഒരു ഡെലൂഷനോ അല്ലെങ്കിൽ അങ്ങനെ രാഷ്ട്രീയമൊന്നും ഇല്ല. ഞാൻ ഒരു ഭയങ്കര സിസ്റ്റമാറ്റിക്കലി ഡിറ്റർമൈൻഡ് എൻ്റെ ഒരു രാഷ്ട്രീയം, അത് രാഷ്ട്രീയമാണെങ്കിൽ
പുരോഗതി, വികസനം, തൊഴിൽ, ഇൻവെസ്റ്റ്മെൻറ്റ്സിനെ പറ്റി എനിക്ക് വളരെ ചെയ്യാൻ കേപ്പബിലിറ്റീസ് ഉണ്ട്, താല്പര്യമുണ്ട്, കഴിവുണ്ടെന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞത് ചെയ്യുന്ന ആളാണെന്നാണ് ഞാൻ പറയുന്നത്. അതാണ് എൻ്റെ റെക്കോർഡ്. പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസ് ആണ് എൻ്റെ റെക്കോർഡ്. ഇതിപ്പോൾ പൊഴിയൂരെ പറ്റി പറയുമ്പോൾ, ശശി തരൂർജി ആ ഒരു മിനിസ്റ്റർ ആയിരുന്നല്ലോ അന്ന്, അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ് ആയിരുന്നല്ലോ 5 കൊല്ലം ഡൽഹിയിൽ. അപ്പോൾ ഇത് എനിക്ക് ചെയ്യാൻ പറ്റുന്ന സാധനമാണെങ്കിൽ അത് എന്തിനു ചെയ്തില്ല? ഇപ്പോൾ പറഞ്ഞില്ലേ, ഞാനിപ്പോൾ ബി ജെ പി ഗവൺമെൻറ്റിൻ്റെ കൂടെ അവിടെ ഡൽഹി പോയി, ബി ജെ പി ഗവൺമെൻറ്റാണ്, അതുകൊണ്ട് എനിക്ക് ഇതിൻ്റെ പരിഹാരം ഉണ്ടാക്കാൻ പറ്റി. അദ്ദേഹം ആ മിനിസ്റ്റർ ആകുമ്പോൾ അതെന്ത് എന്തുകൊണ്ട് ചെയ്തില്ല? ചോദിക്കേണ്ട ക്വസ്റ്റ്യൻ അല്ലേ? അത് രാജീവ് ചന്ദ്രശേഖർ ജയിച്ചാൽ കേന്ദ്രമന്ത്രിയാണെന്നുള്ളതൊരു വേറൊരു മോദി ഗ്യാരണ്ടിയാണ്. അതൊരു ഒരു ബെനിഫിറ്റാണ്. അത് അതൊരു ജനങ്ങളുടെ പരിഹാരം, പ്രശ്നങ്ങളുടെ പരിഹാരം എടുക്കാൻ അതൊരു ഒരു ഒരു പവർഫുൾ ഫോഴ്സ് ആവും. അതിനെ ഇഗ്നോർ ചെയ്യാൻ പറ്റില്ല. അത് ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ല. അത് ഞാനിപ്പോൾ അത് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത് സാധനമല്ലല്ലോ. ഞാനിപ്പോൾ പറയാൻ പോകുന്നില്ലല്ലോ ഞാൻ മിനിസ്റ്റർ ആവില്ല എന്ന്, അത് പറയില്ലല്ലോ. അപ്പോൾ ഇതെല്ലാം ഒരു, ഞാൻ പറഞ്ഞില്ലേ, മെയിൻ ഇഷ്യൂവിനെ വിട്ട് ഡിസ്ട്രാക്ട് ചെയ്യാനൊരു സ്ട്രാറ്റജി. പൊഴിയൂര് ഞാൻ പറഞ്ഞപ്പോൾ അത് ചെയ്തില്ല, ഞങ്ങൾ വേറെ ആരോ ലെറ്റർ എഴുതിയപ്പോൾ അത് ചെയ്തില്ല. ചെയ്തില്ലെങ്കിൽ ചെയ്തില്ല, ഞാനത് ചെയ്തു. ശരി, ഞാൻ പറഞ്ഞോളൂ. രാജീവ് ചന്ദ്രശേഖർ, ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് കേരളത്തിലെ നിയമസഭയിൽ ഒരു ബി ജെ പി പ്രതിനിധി ഇല്ല, പാർലമെന്റിലേക്കും കേരളത്തിൽ നിന്നൊരു ബി ജെ പി പ്രതിനിധി ഇതുവരെ അയച്ചിട്ടില്ല. അതെ. അതിന് ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി മോശമായത് കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണമല്ല, കേരളത്തിൻ്റെ ഒരു പൊളിറ്റിക്സ് ആ രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. മാത്രമല്ല, പല ദേശീയ വിഷയങ്ങളടക്കമുള്ള കാര്യങ്ങളിൽ ബി ജെ പിയെ അകറ്റി നിർത്തുന്ന ഒരു രാഷ്ട്രീയം കേരളത്തിൽ ശക്തി പ്രാപിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ കേരളം ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ തന്നെ നോക്കാം. ഇപ്പോൾ ഇലക്ട്രൽ ബോണ്ട് ബി ജെ പിയെ പ്രതിരോധത്തിലാക്കിയ ഒരു വിഷയമാണ്. സി എ എ കേരളത്തിൽ വളരെ സജീവമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള രാഷ്ട്രീയ ആരോപണങ്ങളും അതുമായി ബന്ധപ്പെട്ട് വിശ്വാസവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും, ഇതൊക്കെ കേരളത്തിലെ രാഷ്ട്രീയത്തെ രൂപപ്പെടുത്തുന്നതിൽ ജനങ്ങളെ സ്വാധീനിച്ച ഘടകങ്ങളാണ്. ഇതെല്ലാം കൂടി മനസ്സിരുത്തിയായിരിക്കില്ലേ ഒരു വോട്ടർ വോട്ട് രേഖപ്പെടുത്തുക? അവിടെ നിന്ന് രാജീവ് ചന്ദ്രശേഖർ എങ്ങനെ ഒരു വിജയം പ്രതീക്ഷിക്കുന്നു? ഇതിന് നമുക്ക് എക്സെപ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇത് ഒരു ക്ലിയർ, ഇതിൻ്റെ എവിഡൻസും ഉണ്ട്. 10-20 കൊല്ലമായിട്ട് ജനങ്ങളെ മനസ്സിൽ ഒരു പോയിസൺ ഇട്ട് ബി ജെ പിൻ്റെ എഗെയിൻസ്റ്റ് ഒരു പേടി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഇന്നും ചെയ്യാൻ അവർ ശ്രമിക്കുന്നുണ്ട്. ഇന്നും ഈ ഇലക്ഷൻ്റെ ടൈമിൽ നമ്മൾ പെർഫോമൻസ് എല്ലാം ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കാണുന്നില്ലേ, മുഖ്യമന്ത്രി പറയുന്നു ഭാരത് മാതാ കി ജയ് ഹിന്ദുക്കളല്ല ചെയ്തത്, വേറെ ആരുമാണ് ഡിസൈഡ് ചെയ്തത്, ആ സ്ലോഗൺ. അതിൽ ഈ ഇലക്ഷനിൽ എന്ത് കോണ്ടെക്സ്റ്റാണ്, എന്ത് കണക്ഷനാണ് എനിക്ക് മനസ്സിലായിട്ടില്ല. സി എയിൽ എൻ്റെ കോളീഗ് ശശി തരൂർ പറയുന്നു സി എ വന്ന മുസ്ലിംസിന് പൊളിറ്റിക്കൽ അസൈലം അപ്ലൈ ചെയ്യാൻ ഒരു ബാൻ ആയിരിക്കും. നോണ പച്ചക്കള്ളം. ഇതെല്ലാം ഞാൻ ഒരു ഏറ്റവും റെസ്പെക്റ്റ്ഫുള്ളി സബ്മിറ്റ് ചെയ്യുന്നു. ഇവർക്ക് ആർക്കും അവരുടെ സർക്കാരിൻ്റെ പെർഫോമൻസിനെ പറ്റി ഡിസ്കസ് ചെയ്യാൻ ഒരു ആഗ്രഹമില്ല. 8 കൊല്ലമായിട്ട് ഇവിടെ സംസ്ഥാന സർക്കാർ എന്ത് ചെയ്തു കേരളൻ്റെ ഇക്കോണമീന്? 8 കൊല്ലമായിട്ട് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഡിക്ലൈൻ ചെയ്യുന്നു. 8 കൊല്ലമായിട്ട് എഗ്രികൾച്ചർ പ്രൊഡക്ഷൻ ഡിക്ലൈൻ ചെയ്യുന്നു. 8 കൊല്ലമായിട്ട് ജോബ്ലെസ്നെസ് ഡിക്ലൈൻ ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു. അതൊന്നും പറയാണ്ട് ഭാരത് മാതാ കി ജയ് ഒരു മുസ്ലിം പുള്ളിയാണ് ആ ലൈന് ഉണ്ടാക്കിയതാണ് ഏറ്റവും വലിയ പ്രൊണൗൺസ്മെൻറ്റ് ഓഫ് ദ സിറ്റിംഗ് ചീഫ് മിനിസ്റ്റർ. ഇത് ഒരു ഡിസ്ട്രാക്ട് ചെയ്യാനുള്ള സ്ട്രാറ്റജി അല്ലെങ്കിൽ എന്താണ്? അത് അതിൻ്റെ ഒരു ഇഫക്റ്റ് പേടിപ്പിച്ച് ഇരുത്തിയ ആൾക്കാരെ, മൈനോറിറ്റി കമ്മ്യൂണിറ്റീസിനെല്ലാം വെറുതെ ബി ജെ പിനെ പറ്റി ഒരു ഒരു ഭ്രമം, ഒരു ഒരു പേടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. ഞാനിപ്പോൾ ക്യാൻവാസ് ചെയ്യുമ്പോൾ എനിക്ക് അത് കേൾക്കാൻ കിട്ടുന്നുണ്ട്. എന്നിട്ട് ഞാൻ എല്ലാവരോടും പറയുന്നുണ്ട്, നോക്കൂ, 10 കൊല്ലം നരേന്ദ്രമോദിജി ഒരൊറ്റ സ്കീമിലോ ഒരൊറ്റ പോളിസിയിലോ ഏതെങ്കിലും കമ്മ്യൂണിറ്റീനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് തെളിവ് തന്നാൽ ഞാൻ പോളിറ്റിക്സിന് വിട്ടു മാറും. അങ്ങനെയാണെങ്കിൽ തിരുവനന്തപുരത്തിൻ്റെ ഒരു കണക്കെടുക്കുമ്പോൾ ഏതാണ്ട് 14% വരുന്ന മുസ്ലിം കമ്മ്യൂണിറ്റിയുണ്ട്, അതിൽ കൂടുതൽ വരുന്ന ക്രൈസ്തവ വിഭാഗങ്ങളുണ്ട്. അപ്പോൾ ഈ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് താങ്കൾ പറയുന്നത് പോലെ അവരുടെ ഉള്ളിൽ ബി ജെ പിയെ സംബന്ധിച്ച് ഒരു ആശങ്കയുണ്ടെങ്കിൽ, ഒരു പേടിയുണ്ടെങ്കിൽ, അവരെ അകറ്റി നിർത്തുന്ന ഘടകമുണ്ടെങ്കിൽ, അതിനെ മറികടക്കാനുള്ള എന്ത് വാഗ്ദാനമാണ് തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക്? എൻ്റെ വാഗ്ദാനമോ എൻ്റെ പ്രോമിസോ എൻ്റെ നെറേറ്റീവ് ഭയങ്കര സിമ്പിളാണ്. ഞാൻ ആദ്യം പറഞ്ഞത് ഇപ്പോഴും പറയുന്നു,
ഞാൻ പറഞ്ഞത് ഞാൻ എല്ലാവർക്കും വേണ്ടി ഞാൻ പണിയെടുക്കും, എല്ലാ കമ്മ്യൂണിറ്റീസിനും ഞാൻ സേവ ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ 10 കൊല്ലത്തിൽ ഏത് കമ്മ്യൂണിറ്റീനെയും എങ്ങനെയെങ്കിലും ഞങ്ങൾ ഡിസ്അഡ്വാൻറ്റേജ് ചെയ്തിരുന്നോ? അല്ല, അപ്പോൾ സി എ എന്നോട് ഒരു വലിയ സീനിയർ പാസ്റ്റർ ചോദിച്ചു സി എനെ പറ്റി, എക്സ്പ്ലെയിൻ ചെയ്തു സി എ എന്താണ്, എവിടെയാണ് സി എയിൽ ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റീൻ്റെ എഗെയിൻസ്റ്റ് ഒരു റൈറ്റ് എടുക്കുകയോ റൈറ്റ് കമ്മിയാക്കുക ഒന്നും ചെയ്യുന്നില്ല. ഒരു ഗ്രൂപ്പ് ഓഫ് റിലീജിയസ് പെർസിക്യൂട്ടഡ് മൈനോറിറ്റീസിന് ഫാസ്റ്റ് ട്രാക്ക് സിറ്റിസൺഷിപ്പ് കൊടുക്കാനൊരു പ്രാവധാനം, അത്രേ ഉള്ളൂ. അതിനെ ട്വിസ്റ്റ് ചെയ്ത് ആൾക്കാരെ പേടിപ്പിച്ച് മുസ്ലിംസിന്റെ കാര്യത്തിൽ എന്ത് നിലപാടെടുക്കും എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട്. അപ്പോൾ മതം അതിനെ അടിസ്ഥാനമാക്കും. സി എ ഈസ് അനദർ വാസ്റ്റ് സബ്ജക്ട്, നമുക്ക് അല്ല. അപ്പൊ ഞാൻ ചോദിക്കുന്നത് ശ്രീ രാജീവ് ചന്ദ്രശേഖർ, അപ്പൊ താങ്കൾ പറയുന്നത് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വോട്ട് കൂടി തിരുവനന്തപുരത്ത് താങ്കൾക്ക് കിട്ടാൻ പാകത്തിലാണ് വികസനത്തിന്റെ ആശയത്തെ? ഞാൻ അതാ പറഞ്ഞത്, ഈ പുരോഗതി എന്ന് പറയുന്ന മെസ്സേജ്, വികസനം എന്ന് പറയുന്ന മെസ്സേജ്, തൊഴിൽ, സ്കില്ലിംഗ്, ഇത് അങ്ങനെ ഒരു മതം നോക്കിയിട്ടല്ലോ. ഇത് ഞാനൊരു ക്രിസ്ത്യൻ ഫാമിലിയാണ്, എൻ്റെ കുട്ടിക്കും വേണം സ്കിൽസ്, എൻ്റെ കുട്ടിക്കും ഒന്ന് മുമ്പോട്ട് പോകണം. ഞാനൊരു മുസ്ലിം ഫാമിലിയാണ്, എൻ്റെ കുട്ടിക്കും പഠിക്കണം, സ്കില്ലെടുക്കണം, എനിക്കും മുമ്പോട്ട് പോകണം. ഒരു ഹിന്ദു കുട്ടിയാണോ? ഇതിൽ എന്താണ് എൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റിലും ഞങ്ങൾ എൻറ്റയർ ഐഡിയോളജി, പ്രൈം മിനിസ്റ്റർ പറയുന്നു സബ്കാ സാത്ത് സബ്കാ വികാസ്, സബ്കാ സാത്ത് സബ്കാ വികാസ് മലയാളത്തിൽ എല്ലാവരെയും കൂടെ എല്ലാവരുടെയും വികസനം. അപ്പോൾ ഒരു സൈഡിൽ ഞങ്ങൾ ഇങ്ങനത്തെ രാഷ്ട്രീയം ചെയ്യുന്നു, ഞങ്ങൾ മുമ്പോട്ട് പോകാനുള്ള ഒരു കലക്റ്റീവ് എഫേർട്ട് ആണ് മുമ്പോട്ട് വെക്കുന്നത്. അവിടെ അവർ എല്ലാ ദിവസവും ഭാരത് മാതാ കി ജയ് ഇവരാണ് ഇൻവെൻറ്റ് ചെയ്തത്, മറ്റൊരു ഓരോരോ നുണ പറഞ്ഞിട്ട് പേടിപ്പിക്കുക, അതവരുടെ രാഷ്ട്രീയം. അവർ ഇതുവരെ, ഞാൻ ചാലഞ്ച് ചെയ്തിട്ടുണ്ട് കേരള ഗവൺമെൻറ്, സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഇക്കണോമിനെ പറ്റി ഒരു ഡിസ്കഷനോ ഡിബേറ്റ് ഉണ്ടാക്കിയാൽ ഞാൻ തയ്യാറാണ്. കോൺഗ്രസ് ടൈം 10 കൊല്ലം കോൺഗ്രസ് യു പി എൻ്റെ ടൈമിൽ അവർ ഇക്കണോമിക് പെർഫോമൻസ് ഡിബേറ്റ് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. അതെന്താ ചെയ്യാത്തത്? അത് വിട്ട് എല്ലാ അത് സബ്ജക്റ്റ് അവർ ടച്ച് ചെയ്യും. ബട്ട് ഗവൺമെൻറ്റിൻ്റെ പെർഫോമൻസ്, കറപ്ഷൻ, കറപ്ഷൻ ഫ്രീ ഗവർണൻസ്, അതിനെ പറ്റി ഒന്നും പറയില്ല. എല്ലാ കാലത്തും കേരളത്തിൽ ബി ജെ പി നേരിടുന്ന ഒരു ആക്ഷേപമാണ് അവരാരുമായി കൂട്ടുകൂടുന്നു, രഹസ്യബന്ധം ഉണ്ടാക്കുന്നു എന്നുള്ളത്. ഇത്തവണയും അതുണ്ടായി. ഇപ്പോൾ കോൺഗ്രസ് ആരോപിച്ചു സി പി എമ്മുമായിട്ടുള്ള രഹസ്യബന്ധം ബി ജെ പിക്കുണ്ടെന്ന്, സി പി എം ആരോപിക്കുന്നു ബി ജെ പിയും കോൺഗ്രസും തമ്മിലാണ് രഹസ്യബന്ധം, എല്ലാ കാലത്തും ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഇത്തവണത്തെ ആ ആക്ഷേപത്തിൽ ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ്റെ പേര് കൂടി വലിച്ചിഴക്കപ്പെട്ടു. നിരാമയ വൈദേഹം റിസോർട്ടുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ആക്ഷേപങ്ങളിൽ വി ഡി സതീശൻ പറഞ്ഞത് ബി ജെ പി സി പി എം എന്ന് പറയുന്നതിന് സമമാണ് ഈ രണ്ട് റിസോർട്ടുകളുടെയും പേരുകൾ പറയുന്നത്, കാരണം രണ്ടുപേരുടെയും ഭാര്യമാർ തമ്മിലുണ്ടായിരിക്കുന്ന ബിസിനസ് കൂട്ടുകെട്ട് യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ ബാന്ധവം തന്നെയാണെന്നാണ്. അങ്ങനെ ഒരു ബിസിനസ് കൂട്ടുകെട്ടുണ്ടെന്നുള്ള കാര്യം താങ്കൾ എവിടെയും നിഷേധിച്ചിട്ടുമില്ല. ഇപ്പോൾ ഈ ആക്ഷേപം അവിടെ നിലനിൽക്കുന്നു. ഞാൻ നിഷേധിച്ചിട്ടുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അദ്ദേഹത്തിനെ മീറ്റ് ചെയ്തിട്ടില്ല. അല്ലല്ല, ഞാൻ പറഞ്ഞത് ഭാര്യമാർ അങ്ങനെ ഒരു ബിസിനസ് കൂട്ടുകെട്ടില്ല, ആരും മീറ്റ് ചെയ്ത ഇതൊരു ഇമാജിനേഷൻ. അല്ല, ഒരു ബിസിനസ് എഗ്രിമെന്റ് നോക്കൂ, ഞാനിപ്പോൾ ഒരു മുതലാളിയൊന്നുമല്ല, ഞാനൊരു ഇൻവെസ്റ്ററാണ്. എൻ്റെ ഇൻവെസ്റ്റ്മെൻസിൽ ഞാനിപ്പോൾ ടാറ്റയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത ഗോപി ടാറ്റയിൽ ടാറ്റ ഇലക്ട്രിക്കൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് ടാറ്റ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഓഫീസ് റെൻ്റ് ചെയ്ത, പിന്നെ ഗോപി കമ്മ്യൂണിസ്റ്റുകാരൻ്റെ അലയൻസ് ആയോ അലായ ആയോ, ഇതിങ്ങനെ ഒരു സ്ട്രെച്ച് ചെയ്യുക. ഹാഫ് ട്രൂത്തിൽ, ഹാഫ് ട്രൂത്തും അല്ല, ഒരു 1/10 ട്രൂത്തിൽ ഒരു നല്ല മസാല, നുണേൻ്റെ മസാല മിക്സ് ചെയ്തിട്ട് ഒരു മിക്സ്ചർ ഉണ്ടാക്കി അതിന് സോഷ്യൽ മീഡിയയിലും പ്രസ് കോൺഫറൻസിലും ചെയ്യാം. ഇതെന്താണ് ഫാക്റ്റ്? ഒരു ഹോസ്പിറ്റാലിറ്റി, ഒരു റിസോർട്ട് കമ്പനി ഉണ്ട്, മാനേജ്മെൻറ്റ് കമ്പനി. അവർ ആ പ്രോപ്പർട്ടി മാനേജ് ചെയ്യുന്നു. ആ പ്രോപ്പർട്ടി കമ്പനിയിൽ എൻ്റെ ഒരു കണക്ഷനും ഇല്ല, എൻ്റെ വൈഫിൻ്റെ കണക്ഷനും ഇല്ല. അവരെല്ലാം പറഞ്ഞു, ഞാൻ അവരെ ചാലഞ്ച് ചെയ്യുന്നു, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോർട്ട് കൊണ്ടുപോകൂ, ഷോ ടു ദ കോർട്ട്. താങ്കൾക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള മറ്റേതെങ്കിലും കമ്പനികൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്? അല്ല, എനിക്കറിയാം. എൻ്റെ അടുത്ത് ഞാനിപ്പോൾ ടാറ്റ, ഞാൻ പറഞ്ഞാൽ മതി, ടാറ്റ കൺസൾട്ടിങ്ങിൽ ഞാനൊരു ഇൻവെസ്റ്ററാണ്. ടാറ്റ കൺസൾട്ടിങ് ആരുടെ ഷോപ്പ് റെൻറ്റിലെടുത്തു, അല്ലെങ്കിൽ ഒരു ഓഫീസ് ബിൽഡിംഗ് റെൻറ്റിലെടുത്തു, ആ ഓഫീസ് ബിൽഡിംഗ് ഗോപിൻ്റെയാണോ സതീശൻ്റെ ആണോ? അത് സതീശൻ ഞാനും എലായതോ? ഞാൻ ഏതോ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റർ ചെയ്ത് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് ആ കമ്പനീൻ്റെ മാനേജ്മെൻറ്റ് ഏതോ ഒരു കമ്പനീൻ്റെ കൂടെ അലയൻസ് ചെയ്യുന്നപ്പോൾ ഞാനാണ് റെസ്പോൺസിബിൾ? ഇതെല്ലാം കുറച്ചൊരു കോമൺ സെൻസിനും കൂടി ബിയോണ്ടാത്. അതുകൊണ്ട് അവർക്ക് ഇതെല്ലാം പറയാൻ എന്തിനാണ് പറയുന്നതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. അവർ തെലങ്കാനയിൽ ഈ സ്റ്റോറി നന്നായി അവർ മുമ്പോട്ട് വെച്ചു. എന്താണ് സ്റ്റോറി?
ബി ആർ എസും ബി ജെ പി മേലായാണ് അലൈസ് ആണ്. അതുകൊണ്ട് മുസ്ലിം വോട്ട് മുഴുവൻ ബി ആർ എസ് ആ അലയൻസിനെ പേടിച്ചിട്ട് കോൺഗ്രസിന് കിട്ടി. ആ സ്ട്രാറ്റജി ഇവിടെ കളിക്കുന്നു. അവർക്കറിയാം മുസ്ലിം വോട്ട് ഡിവൈഡ് ആവുന്നുണ്ട്. ആ മുസ്ലിം വോട്ട് ലെഫ്റ്റിൽ നിന്ന് വിട്ട് കൊണ്ടുവരാൻ എങ്ങനെയാണ് ബെസ്റ്റ് സ്ട്രാറ്റജി? രാജീവ് ചന്ദ്രശേഖരും ഇ പി ജയരാജൻ സാറും അലയൻസ് ഉണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ മീറ്റ് ചെയ്തിട്ടില്ല. എന്നിട്ട് ഒരു മോർഫ് ചെയ്ത ഫോട്ടോഗ്രാഫ് ഇടുക, ഞാനും അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ കൂടെ ഒരു ഫോട്ടോഗ്രാഫ് കണ്ടല്ലോ ഫേസ്ബുക്കിൽ. അതെല്ലാം ഒരു ക്രിമിനൽ പ്രോസിക്യൂഷൻ്റെ ഒരു ടാർഗറ്റായിട്ട് മാറും. ഈ നിരാമയുടെ കാര്യത്തിന് താങ്കൾ പറയുന്നത്, ഇപ്പോൾ വി ഡി സതീശൻ പറഞ്ഞത് കേസെടുക്കട്ടെ, കോടതിയിൽ കൊണ്ടുവരട്ടെ, ഞാൻ തെളിവുകൾ ഹാജരാക്കാം എന്നാണ്. അപ്പോൾ താങ്കൾ തിരിച്ചും അവരെ ചലഞ്ച് ചെയ്യുകയാണ്, അങ്ങനെ വരട്ടെ എന്നാണ്? അത് ആരിൽ പെടാൻ പോകുന്നില്ല. ഇതാണ് അവരുടെ സ്ട്രാറ്റജി. ഞാൻ പുരോഗതി, വികസനം, ഒരു പുതിയ തിരുവനന്തപുരം നിയമപരമായി നേരിടാമെന്ന് പറഞ്ഞു. വേണമെങ്കിൽ കോടതിയിൽ പോകട്ടെ, അങ്ങനെ ധൈര്യം പോകട്ടെ. ആരോടാണ് ഈ പറഞ്ഞത്? ആരാണെങ്കിലും ഞാൻ എൻ്റെ മെസ്സേജിന് ഞാൻ സ്ട്രേ ചെയ്യില്ല. അത് എന്ത് ഡിസ്ട്രാക്ഷൻ ആണെങ്കിലും ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് തിരുവനന്തപുരത്ത് മുമ്പോട്ട് കൊണ്ടുപോകാനാണ്. അതിന് ഞാൻ സ്ട്രേ ചെയ്യില്ല. അവർ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, അവരുടെ സ്ട്രാറ്റജിയാണിത്. ഇങ്ങനെ പറഞ്ഞിട്ട് എന്നെ അങ്ങോട്ട് ഡ്രോ ചെയ്യാൻ ഞാൻ പോവില്ല. അവർക്ക് അങ്ങനെ ഒരു ക്ലിഞ്ചിങ് എവിഡൻസ് ഉണ്ടെങ്കിൽ അവർ പോകട്ടെ. ആണ് ആരാണെങ്കിലും. തിരുവനന്തപുരത്തിൻ്റെ സിറ്റിംഗ് എം പി ഡോക്ടർ ശശി തരൂരും ശ്രീ രാജീവ് ചന്ദ്രശേഖരും തമ്മിൽ സമാനതകൾ ഒരുപാടുണ്ട്. ഇപ്പൊ ജീവിതാവസ്ഥകൾ നോക്കിയാൽ നിങ്ങൾ വ്യത്യസ്തമായ ദേശങ്ങളിൽ വ്യത്യസ്തമായ സംസ്കാരങ്ങൾ പരിചയിച്ചാണ്. അല്ല, ഞാൻ പറയാം, അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾ ഏതാണ്ട് രണ്ടുപേരും പുറത്ത് പഠിച്ച ആൾക്കാരാണ്. ഇവിടെ പിന്നെ ഇവിടെ മലയാളം സംസാരിക്കുന്ന രീതിയിലൊക്കെ നിങ്ങൾ തമ്മിൽ സമാനതകളുണ്ട്. അപ്പൊ അങ്ങനെ ഇപ്പൊ ഞാൻ പറഞ്ഞ വോട്ടർ റഫ്ലി നോക്കിക്കഴിഞ്ഞാൽ ഈ പാർട്ടി എല്ലാം മാറ്റി വെച്ച് നോക്കി അങ്ങനെ ചില സമാനതകൾ കാണുന്നുണ്ട്. ഞാനും അദ്ദേഹം എനിക്ക് അങ്ങനെ. അപ്പൊ നിങ്ങൾ തമ്മിൽ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത് എവിടെയാണെന്നാണ് എന്റെ ചോദ്യം. അല്ല, ഞാൻ കരുതുന്നില്ല എനിക്കും ശശിനും ഒരു സിമിലാരിറ്റി ഉണ്ടത്. ഞങ്ങള് രണ്ടാളും ഒരു പോളിറ്റിക്സിലുണ്ട്. അത് അല്ലാണ്ട് ഒരു സിമിലാരിറ്റിയും ഇല്ല. അദ്ദേഹം ഒരു ഫോറിൻ ബേസ്ഡ് പേഴ്സണാണ്, വന്നു ഇത് മൂന്ന് ടേം ഇവിടെ തിരുവനന്തപുരത്ത് റെപ്രസെൻറ്റേറ്റീവായി. ഞാനൊരു എല്ലാം ഉണ്ടാക്കിയ ആളാണ്. ഞാനൊരു പി ആറിൻ്റെ ആളൊന്നുമല്ല, ഞാനൊരു വിശ്വ പൗരൊന്നുമല്ല. എൻ്റെ ലൈഫ് ഹാസ് ബീൻ ഭയങ്കര സ്ട്രഗിളിൻ്റെ ലൈഫ്. ഞാൻ ഒരു ചിപ്പ് ഡിസൈനറായിരുന്നു, പിന്നെ സ്ട്രഗിൾ ചെയ്തിട്ടൊരു ഓൺടർപ്രണർ, വലിയൊരു ഒരു കമ്പനി ഉണ്ടാക്കി, തൊഴിൽ കൊടുത്തു, ഇൻവെസ്റ്റ്മെൻറ്റ്സ് കൊണ്ടുവന്നു. എന്നെ പറ്റി പറയുമ്പോൾ ഒരു പെർഫോമറാണ് ഞാൻ. ലൈഫിൽ കുറേ അച്ചീവ് ചെയ്തിട്ടുണ്ടാണ് എൻ്റെ എല്ലാവരും എന്നെ പറ്റിയ ഡിസ്ക്രിപ്ഷൻ. ഞാനൊരു ആർട്ടിക്കുലേറ്റ് ആളാണ്, ഒരു സ്വാവ് ആളാണ്, എൻ്റെ ഒരു പി ആർ നല്ലതാണ്, ആരും എന്നെ പറ്റി അത് പറയില്ല. അതുകൊണ്ട് ശശി ഈ ഒരു വെരി ഡിഫറെൻറ്റ് പേഴ്സണാണ്. ഞാൻ ബാഡോ ഗുഡ് എന്നല്ല പറയുന്നത്. അദ്ദേഹം യുണൈറ്റഡ് നേഷൻസിലുണ്ടായിരുന്നു, അദ്ദേഹം അണ്ടർ സെക്രട്ടറി ജനറൽ ആയിരുന്നു, അതെല്ലാം നല്ലത്. ബട്ട് എന്നെ ശശീൻ്റെ കൂടെ കമ്പയർ ചെയ്യുന്നത് ഒരു ചോക്ക് ആൻഡ് ചീസ് മാതിരി കമ്പാരിസണാണ്. അബ്സലൂട്ട്ലി ഒരു 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 കമ്പാരിസനും ഇല്ല. യെസ്, ഈ കമ്പാരിസൺ ഉണ്ട്. ശശിയും ഒരു ഔട്ട്സൈഡർ ആണ്, പോളിറ്റിക്സിൽ വന്നു. ഞാൻ 2006 ഒരു ഓൺടർപ്രണർ ആയിരുന്നു, പോളിറ്റിക്സിൽ വന്നു. ഞങ്ങൾ രണ്ടാളും ഒരു കൺവെൻഷണൽ പോളിറ്റീഷ്യൻ അല്ല ആ സമയത്ത് എന്ന്, അത് കറക്റ്റാണ്. ബട്ട് ഞങ്ങളുടെ ലൈഫിൻ്റെ ഹിസ്റ്ററിയും ഞങ്ങളുടെ പെർഫോമൻസിൻ്റെ ഹിസ്റ്ററി എല്ലാം അത് ചോക്ക് ആൻഡ് ചീസാണ്. അത് സിമിലർ ആണെന്ന് പറയരുത്. പ്രധാനമന്ത്രി എവിടെ മത്സരിക്കാനാണ് താല്പര്യം എന്ന് താങ്കളോട് ചോദിച്ചപ്പോൾ താങ്കൾ തിരഞ്ഞെടുത്തതാണ് തിരുവനന്തപുരം. അതെ. അപ്പോൾ അദ്ദേഹത്തിന് അറിയാം കേരളത്തിൽ ഒരു സീറ്റ് പോലും ബി ജെ പിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അതെ. ഇത്തവണ രണ്ടക്കം ഉണ്ടാകും എന്ന് പ്രധാനമന്ത്രി തന്നെ പറയുകയും ചെയ്തു. അപ്പോൾ തിരുവനന്തപുരം തിരഞ്ഞെടുത്തപ്പോൾ എന്തെങ്കിലും ഒരു ഉപദേശം അദ്ദേഹം താങ്കൾക്ക് നൽകിയിരുന്നു? ഇല്ല, അത് അദ്ദേഹം പറഞ്ഞു. എന്നോട് എനിക്ക് ഓർമ്മയുണ്ട്, അദ്ദേഹം ആദ്യം ഞാൻ ജാൻവരിയിൽ അത് പറഞ്ഞപ്പോൾ അദ്ദേഹം ചിരിച്ചു. ബിക്കോസ് അന്നെല്ലാം പേപ്പറിൽ, അന്ന് യെസ് എന്നോ ഒന്നും പറഞ്ഞില്ല അദ്ദേഹം. അന്നെല്ലാം പേപ്പറിൽ പിന്നെ എല്ലാ ദിവസവും ഒരു സ്റ്റോറി ഉണ്ടായിരുന്നല്ലോ, ജയശങ്കർ വരുന്നുണ്ട്, നിർമ്മലാ സീതാരാമൻ വരുന്നുണ്ട്, പിന്നെ പ്രൈം മിനിസ്റ്റർ അദ്ദേഹം ഡയറക്റ്റ്ലി കണ്ടസ്റ്റ് ചെയ്യാൻ പോകുന്നുണ്ട്, നല്ല സ്റ്റോറീസ് വന്നിരുന്നു. അപ്പോൾ ആ സ്റ്റോറീസിൻ്റെ കോണ്ടെക്സ്റ്റിലാണ് അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞത്, ഇങ്ങനെ എനിക്ക് കിട്ടിയാൽ കൊള്ളാം, എനിക്കൊരു അഭിമാനം ഉണ്ടാവുമെന്ന് ഞാനൊരു ഹിൻ്റ് കൊടുത്തു. അദ്ദേഹം ഒന്നും പറഞ്ഞില്ല, സ്മൈൽ ചെയ്തു. എന്നിട്ട് ഫെബ്രുവരിയിലാണ് എന്നോട് പറഞ്ഞത്.
ശരി, യു ഷുഡ് ഫൈറ്റ് ഇൻ കേരള ആൻഡ് അത് ചാലഞ്ചിങ് ആവും എന്നും പറഞ്ഞു. അത് ഞാനത് ഒരു ചാലഞ്ചായിട്ട് എടുത്തു. ഇറങ്ങിയപ്പോൾ ത്രികോണ മത്സരം നടക്കുന്ന ഒരു മണ്ഡലം എന്ന് മാത്രമാണ് താങ്കളുടെ മനസ്സിലുണ്ടായിരുന്നത്. ഇപ്പോൾ രണ്ടാം ഘട്ട പ്രചാരണം കൂടി ശക്തമായി മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ താങ്കളുടെ കോൺഫിഡൻസ് ലെവൽ എത്രയുണ്ട്? അല്ല, കോൺഫിഡൻസ് അല്ല, എനിക്ക് ആദ്യം ഞാൻ വന്നപ്പോൾ ഒരു അഞ്ചാം തീയതി വന്നപ്പോൾ ഇതൊരു മത്സരമാണ്, ഇതൊരു തെരഞ്ഞെടുപ്പാണ്, ഞാൻ എൻ്റെ ഒരു ആദ്യത്തെ ലോക്സഭ കോൺടെസ്റ്റ് ആണെന്നാണ് ഞാൻ വിചാരിച്ചത്. അതാണ് എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്നത്. ഇന്ന് ഞാൻ നോക്കുമ്പോൾ എനിക്ക് ഒരു ഒരു സെൻസ് ഓഫ് പർപ്പസ് മതി, എനിക്കൊരു ഫീലിംഗ് ഉണ്ട്. ഇതൊരു മിഷനാണ്, ഇവിടെ ഇങ്ങനെ തിരുവനന്തപുരത്തിന് വിട്ടാൽ പറ്റില്ല. എനിക്ക് ജയിച്ചേ പറ്റൂ എനിക്ക് വേണ്ടിയിട്ടല്ല, തിരുവനന്തപുരത്തിന് മുമ്പോട്ട് കൊണ്ടുപോകാൻ എനിക്ക് മാത്രമേ ഒരു 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 ഡിറ്റർമിനേഷൻ ഒരു പാഷൻ ഉണ്ടെന്നാണ് എനിക്ക് ഫീലിംഗ്. ഉള്ള എം പി 15 കൊല്ലമായിട്ട് ചെയ്തോ ചെയ്തില്ലേ അതിൽ നമുക്ക് പോണ്ട അങ്ങനെ പോയ ഒരു കോൺട്രവേഴ്സി ആവും. ബട്ട് എൻ്റെ അക്കോർഡിംഗ് ടു മീ, എൻ്റെ മെഷർമെൻറ്റിൽ ഇവിടെ ചെയ്യാൻ പറ്റുന്ന പൊട്ടൻഷ്യലിൻ്റെ ഒരു 10% ചെയ്തിട്ടില്ല, നടന്നിട്ടില്ല. ഇവിടുത്തെ യൂത്ത്, ഇവിടുത്തെ ടെക്നോളജി, ഇവിടുത്തെ സയൻസ് ആൻഡ് റിസർച്ച് ഇന്നോവേഷൻ, ഇവിടുത്തെ എഡ്യൂക്കേഷൻ എല്ലാത്തിലും നമുക്ക് കുറേ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്, അതിൻ്റെ അവസരങ്ങളുണ്ട്. അതെല്ലാം എനിക്ക് ചെയ്യണം. ഞാൻ പൊഴിയൂർ പോയാലും ടെക്നോ പാർക്കിലും പോയാലും റിട്ടയറീസിനെ മീറ്റ് ചെയ്താലും യൂത്തിനെ മീറ്റ് ചെയ്താലും എല്ലാവരെയും മീറ്റ് ചെയ്താൽ എനിക്കൊരു ഒരു 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 ഭയങ്കര സെൻസ് ഓഫ് പർപ്പസ് കിട്ടുന്നുണ്ട്. ഇവിടെ ചെയ്യാൻ കുറേ പണിയുണ്ട്, ചെയ്യണം, ഈ ഇനി കാര്യം നടക്കണം എന്ന് ഞാൻ എൻ്റെ ആ ഒരു ലൈൻ ആദ്യം ചെയ്തപ്പോൾ അതിലൊരു ഒരു പ്രൊഫൗണ്ട് മീനിങ് ഞാൻ കാണുന്നുണ്ട് അത്. സോ ഇന്ന് നോക്കും, എന്നോട് ഇപ്പോൾ ചോദിച്ചാൽ ഞാൻ കരുതുന്നത് ഇതൊരു മിഷനായിട്ടാണ് ഞാൻ നോക്കുന്നത്. ഞാൻ നോക്കുന്നത് ഇത് നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോയേ പറ്റൂ എന്നാണ് എൻ്റെ ഫീലിംഗ്, തിരുവനന്തപുരത്തെ പറ്റി, തിരുവനന്തപുരത്തെ ജനങ്ങളെ പറ്റി. ഓക്കെ, താങ്ക് യു വെരി മച്ച് ശ്രീ രാജീവ് ചന്ദ്രശേഖർ, ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു.